കിട്ടി തുറന്നേ ഓക്കെ എല്ലാവർക്കും നമസ്കാരം കെനിയയിലെ നമ്മളുടെ അടുത്ത ഒരു വ്ലോഗിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെനിയയിലെ ജിറാഫ് സെൻ്ററും അതേപോലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്ലം ഏരിയ ഉണ്ട് കെനിയയിൽ നമ്മളുടെ ബോംബെയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു സ്ലം ഏരിയ കെനിയയിലുണ്ട് അതൊക്കെ ഒന്ന് അതിൻ്റെ ചെറിയൊരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു ഇന്ന് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഞങ്ങളിന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി അപ്പം രണ്ട് സ്ഥലത്തും ഇത് ഈ കെനിയയിലെ സ്ലം ഏരിയ എന്ന് പറയുന്നത് സിറ്റിയോട് തന്നെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ കെനിയയിലെ നൈറോബി സിറ്റി കഴിയുന്നിടത്ത് തന്നെയാണ് ഫോറസ്റ്റ് ഏരിയ തുടങ്ങുന്നത് അപ്പം ആ ഭാഗത്തുള്ള ആ ഒരു ഏരിയയിൽ തന്നെ താമസിക്കുന്ന കുറേ ആൾക്കാർ ഈ പ്രദേശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കിബാറ എന്ന് പറയും കിബാറ നൈറോബി സിറ്റിയുടെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് കിബാറ അപ്പോൾ ഈ സ്ഥലം എന്താണെന്ന് വെച്ചാൽ യുഗാണ്ടൻ റെയിൽവേ പണിതുകൊണ്ടിരുന്ന സമയത്ത് അങ്ങ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത് ആ സമയത്ത് ആ റെയിൽവേ ലൈനിൽ ജോലി ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരെ ഇവർ തടവുകാരാക്കി വെച്ചിരുന്നു അപ്പോൾ ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പൊതുവേ പറയുന്ന ഒരു പേര് ന്യൂംബിയൻസ് എന്നാണ് ന്യൂംബിയൻസ് അതുപോലെ തന്നെ ഇവർ ആഫ്രിക്കക്കാരാണെങ്കിൽ തന്നെ നൈറോബി സിറ്റിയിലൊക്കെ പോകണമെങ്കിൽ ഇവർക്ക് ഒരു പെർമിറ്റ് അത്യാവശ്യമായിരുന്നു അങ്ങനെ ഇവരെ ഏകദേശം നന്നായി തന്നെ വേർതിരിച്ച് ഇവർക്ക് താമസിക്കാനൊരിടം ഇവർക്ക് ആവശ്യമായിട്ട് വന്നപ്പോൾ അവർക്ക് വേണ്ടി കൊടുത്ത ഒരു സ്ഥലമാണ് ഈ കാണുന്ന സ്ലം ഏരിയ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ഇവിടെ ഏകദേശം 1,000,000 ആൾക്കാർ തിങ്ങി പാർക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം കാണപ്പെടുന്നത് നമ്മൾ നൈറോബി സിറ്റീൻ്റെ ഔട്ട്സ്കേർട്സിലൂടെ നൈറോബി സിറ്റിയിലേക്ക് കടക്കാനുള്ള ഹൈവേയിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ നമ്മൾ ഹൈവേയിലേക്കൂടെയൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഇടതുവശത്തായിട്ട് വളരെ കൃത്യമായിട്ട് ഈ സ്ഥലം കാണാൻ കഴിയും പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്കിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് ഫോട്ടോസ് നിങ്ങളെ കാണിക്കുന്നതും അതേപോലെ തന്നെ എന്നെക്കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നതും അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് കാണാൻ വേണ്ടി വന്നത് ജിറാഫ് സെൻ്ററാണ് ആ സ്ലം ഏരിയ കിബാറ എന്ന് പറയുന്ന സ്ഥലം അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ആ റോഡ് വഴി ഒന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളുടെ മെയിനായിട്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജിറാഫ് സെൻ്റർ തന്നെയാണ് അപ്പം അതാണ് നമ്മളിനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് നമ്മളവിടെ എത്തി ഓൾറെഡി നൈറോബി സിറ്റിയുടെ വളരെ അടുത്ത് തന്നെ കിടക്കുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ കഴിയുന്ന ദൂരത്തിലാണ് എല്ലാ മേജറായിട്ടുള്ള ടൂറിസം സെൻറ്റേഴ്സൊക്കെ ഉള്ളത് അപ്പം ജിറാഫ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലവും ഇതിന് വളരെ സിറ്റിക്ക് വളരെ അടുത്ത് തന്നെ കിടക്കുന്ന ഒരു ഏരിയയാണ് അപ്പം ഞാൻ തൽക്കാലം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുക്കാനപ്പം ജിറാഫ് സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാട്ടിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ജിറാഫുകളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട പരിപാലനം കൊടുത്ത് അവരെ നല്ലപോലെ നോക്കി വലിയ മൃഗങ്ങളാവുമ്പോൾ അവരെ തിരിച്ച് കാട്ടിലേക്ക് വിടുന്ന ഒരു ഒരു സംഭവം ഇവിടെയുണ്ട് അത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചൊരു വീഡിയോയിൽ ഒരു ആനകളുടെ ഒരു ഓർഫനേജ് സെൻറ്റർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ജിറാഫ് സെൻറ്ററും ജിറാഫിൻ്റെ ഒരു ഓർഫനേജ് സെൻറ്ററാണിത് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവർ പരിപാലിച്ച് വലുതാക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം അതിൻ്റെ കൂടെ തന്നെ ടൂറിസം അതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒരുപാട് റവന്യൂ ഗവൺമെൻറ്റിന് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോലത്തെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ എല്ലാ ദിവസവും വരികയും പോവുകയും ചെയ്യും പിന്നെ ഫോറിനേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും അവരുടെ ഒരു അജണ്ടയിൽ ഉണ്ടാകുന്നൊരു സ്ഥലമാണ് ഈ പറയുന്ന ജിറാഫ് സെൻറ്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ജിറാഫിന് കൊടുക്കാനുള്ള സ്നാക്സൊക്കെ വാങ്ങിച്ചു അതവിടെ ഫ്രീ ആയിട്ട് തന്നെ തരും ടിക്കറ്റിനൊക്കെ വളരെ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളൊന്ന് ജിറാഫിനൊന്ന് സ്നാക്സൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ആദ്യമായിട്ടുള്ള അനുഭവമാണ് പ്രത്യേകിച്ച് എൻ്റെ മകൾക്ക് അപ്പം ഇതെങ്ങനെ വരുന്നതെന്ന് അറിയില്ല എല്ലാവരുടെ കയ്യിൽ നിന്നും അവർക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ജിറാഫിനെയും അവർ അങ്ങനെ തന്നെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ
അവരുടെ കയ്യിൽ നിന്നൊക്കെ അവരുടെ സ്നാക്സൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അവർക്കിതൊരു വലിയ കൗതുകം തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഇത്രയും അടുത്ത് ഒരു ജിറാഫിന് ആഹാരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ഥലം ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ഇവിടെ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതിനെ നല്ലൊരു ടൂറിസം മാർഗമായിട്ട് ഗവൺമെൻറ് അതിനെ മാറ്റിയെടുത്തു. അതിനെ കൂടെ നല്ല വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് ഓരോ മൃഗത്തെയും അവർ പരിപാലിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള എന്താ പറയുക, ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള സ്റ്റോറികളും, ഈ ജിറാഫ് എത്ര വയസ്സായപ്പോൾ ഇവിടെ വന്നതാണ്, ഇതിനിപ്പോൾ എത്ര വയസ്സുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ഗൈഡ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഓരോ ജിറാഫിനും അതിൻ്റെതായിട്ടുള്ള പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജിറാഫിൻ്റെ പേര് സിയ എന്നാണ്, സിയ. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ സിയ എന്ന് പേര് വിളിക്കുമ്പോൾ അവരത്രയും കൃത്യമായിട്ട് ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഒരുപാട് മറ്റു ജിറാഫുകൾ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കുന്ന സമയമാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അതല്ലാത്ത സമയത്ത് അവർ ആ കാടിനുള്ളിലേക്ക് പോയി നിൽക്കും. ഈ കാടിനൊക്കെ അവർ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് മറ്റ് മൃഗങ്ങളൊന്നും കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഏരിയ പ്രത്യേകിച്ച് ജിറാഫിന് വേണ്ടി മാത്രം, അവർക്ക് വേണ്ടി മാത്രം ഒരു അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ പോലെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ജിറാഫിൻ്റെ കുട്ടികളൊക്കെ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്താ പറയുക, ഈ ജിറാഫ് സെൻറ്ററിൻ്റെ അകത്ത് തന്നെ ഇതിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 50 സ്റ്റാഫുകൾ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ. അപ്പം ഇതിലെ ഓരോ കുട്ടിയെയും അവർ വളരെ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഏതെങ്കിലും ഫോറിനേഴ്സിനോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കോ ഏതെങ്കിലും ജിറാഫിനെയോ അല്ലെങ്കിൽ അതിൻ്റെ കുട്ടികളെയോ ഒക്കെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരം ഇവിടെയുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു സൂവിൻ്റെ പേരിൽ നിങ്ങളുടെ ഒരു ID ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഇമെയിൽ ID അതിൻ്റെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും, ഇപ്പം നിങ്ങൾ സ്പോൺസർ ചെയ്തൊരു കുട്ടി എത്ര വലുതായി, അതിൻ്റെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഇതൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ കുറച്ച് നേരം ജിറാഫിനെ കണ്ടു, ഇപ്പം ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചെറിയൊരു ഒരു ടീ പാർട്ടി പോലെ എന്താ പറയുക, ചായ കുടിച്ച് ഒന്ന് വിശപ്പടക്കാമെന്ന് കരുതി. അങ്ങനെ അടുത്ത് തന്നെ ആ ജിറാഫ് സെൻറ്ററിന് അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണത്. ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ നേരെ അതിനടുത്ത് തന്നെയുള്ള ജിറാഫ് സെൻറ്ററിനകത്ത് തന്നെയുള്ള ഇവിടുത്തെ കരവിരുതാണ് നിങ്ങളിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഓരോ എന്താ പറയുക, മരം കൊണ്ടുണ്ടാക്കിയ ഈ പ്രതിമകൾക്ക് ജീവനുള്ള പോലെ തന്നെ നമുക്ക് തോന്നും. അത്രയും വളരെ കൃത്യമായിട്ട് അവരിതിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ഇതുപോലത്തെ ശില്പികളാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. വളരെ തുച്ഛമായ പൈസയ്ക്ക് നിങ്ങൾക്കിത് വാങ്ങാൻ വേണ്ടി കഴിയും. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ചകൾ. എന്തായാലും വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നന്നായി എൻജോയ് ചെയ്തു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ വരാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.